ഇമ്രാൻഖാന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണിപ്പോൾ. ക്രിക്കറ്റ് താരത്തിൽ നിന്നും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ ഇമ്രാൻഖാൻ ഇപ്പോൾ രാജ്യം രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് നീങ്ങുന്നതിനുള്ള കാരണക്കാരനായി മാറിയിരിക്കുകയാണ്. ഇമ്രാന്റെ രാജി ആവശ്യപ്പെട്ട് പാകിസ്ഥാനിൽ പ്രതിപക്ഷം പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനമാണ് ഇമ്രാൻഖാനെതിരെ ഉയർന്നിട്ടുള്ളത്. ഇങ്ങനെ തലങ്ങും വിലങ്ങും വിമർശനമുയരുമ്പോൾ ഇമ്രാൻഖാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പരിഹസിച്ച് മുൻ ഭാര്യയും സാമൂഹിക പ്രവർത്തകയുമായ റഹം ഖാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ദൈവകൃപയാൽ എല്ലാം നേടിയെന്ന് ഇമ്രാൻഖാൻ പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഇല്ലാത്തതായി ഒന്നുണ്ട്, അത് ബുദ്ധിയാണെന്ന് റഹം ഖാൻ പറഞ്ഞു. നിങ്ങൾ പ്രധാനമന്ത്രി അല്ലാത്തപ്പോൾ പാകിസ്ഥാൻ മഹത്തരമായിരുന്നുവെന്ന് അവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ പാക് പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു റഹം ഖാൻ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിത്തിരിച്ചത് നീതി, മനുഷ്യത്വം, സ്വയം പര്യാപ്തത എന്നീ മൂന്ന് ലക്ഷ്യങ്ങൾ നിറവേറ്റാനാണ്. ദൈവമെനിക്ക് സമ്പത്തും പ്രശസ്തിയും തന്നു. തന്നെക്കാൾ 5 വയസ്സ് പ്രായം മാത്രമാണ് പാകിസ്ഥാനുള്ളത്. പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് താൻ രാജിവെച്ചാൽ അതിന്റെ അനന്തരഫലം പാകിസ്ഥാൻ അനുഭവിക്കും. ഇപ്പോഴുള്ള സാഹചര്യത്തിന് പിന്നിൽ ചില വിദേശ ശക്തികളുടെ ഇടപെടലുകളാണ്. താൻ പുറത്തുപോയാൽ പാകിസ്ഥാൻ അത് ക്ഷമിക്കില്ലെന്നായിരുന്നു ഇമ്രാൻഖാന്റെ പരാമർശം. കുട്ടിക്കാലത്ത് പാകിസ്ഥാന്റെ ഉയർച്ച കണ്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ രൂക്ഷ വിമർശനമായിരുന്നു പാക് പ്രധാനമന്ത്രിക്കെതിരെ ഉയർന്നത്. അധികാരത്തിൽ നിന്ന് പുറത്തു പോകാതെ മുടന്തൻ ന്യായങ്ങൾ നിർത്തുന്ന ഇമ്രാന്റെ പ്രവർത്തികളെ അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു പലരുടെയും വിമർശനം. ഇതിനു പിന്നാലെയാണ് റഹംഖാനും പാക് പ്രധാനമന്ത്രി വിമർശിച്ച് രംഗത്തെത്തിയത്. ഇങ്ങനെ വിമർശനമുയരുകയും പ്രതിഷേധം ശക്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാമെന്ന ചിന്തയിലാണ് ഇമ്രാൻഖാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.